ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഒന്ന് ഒരു കിട്ടിടമ്പോത്തൊരു മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് ഗൈസ് അതും ഗൈസ് ഡോർബുൾ ആപ്പിൽ ഇറങ്ങി ഇറങ്ങുന്ന ഒരു കിട്ടിക്കമ്പോഴത്തൊരു മാച്ച ഓക്കെ ഏതായാലും ഗൈസ് ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് നാളായിട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കലഹാരി മാത്രം നോക്കി 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 സെലക്ടീവ് ആയിട്ട് കളിക്കുന്നു നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഗൈസ് കുഴപ്പമില്ല എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കളിക്കുന്നതാണ് ഓക്കെ ഏതായാലും ഗൈസ് ഡോർബിൾ ആപ്പിനകത്ത് ഈ ഒരു മാച്ച് അപ്ലോഡ് ചെയ്യുന്നതിന് വലിയൊരു കാര്യമുണ്ട് അതെന്താ ഗസ് ഈ ഒരു വീഡിയോയുടെ അവസാന ആവുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ ഇറങ്ങിയ പാട ഗ്യാസ് ഗണ് കിട്ടി നമ്മളെ എൽ ഷേപ്പിനോട് അങ്ങോട്ട് പട്ടമട്ട വീട് വെപ്പായിരുന്നു ഓക്കെ എസ് കെ എസ് ആയതുകൊണ്ട് ഒന്നും പറയണ്ട വഴിയെ പോയവരെ വന്നവരൊക്കെ വാരി പറക്കി അടിച്ചിട്ട് എവിടുന്നൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ എനിമിനെ കൊണ്ടുവന്ന് എനിക്കും വലിയ പിടി ഉണ്ടായിരുന്നില്ല അവിടെ നിന്നുള്ള കേസ് മൂന്ന് പേരെ അതായത് ഇറങ്ങിയ ഒരു സ്കോഡിലൊക്കെ റോഡ് വൈപ്പ് ചെയ്തിട്ടുണ്ടായത് വളരെ സന്തോഷം ആവാ വിചാരിക്കും എന്തിന് കളിക്കാൻ കയറി ഇത് നേരത്ത് കളിക്കാൻ കയറി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ എന്നാൽ കേസ് ആ കില്ലുകാരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ആകെ മിനിയൂസിൽ മാത്രമേ ഷോർട്ട് റേഞ്ച് കേട്ടിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് എസ് കെസ് ഉണ്ടായിരുന്നു ഇൻ കേസ് ഷോർട്ട് റേഞ്ചിൽ ഇറങ്ങി എനിമി വരുവാണെങ്കിൽ കണ്ടല്ലോ കണ്ടു നൈസായിട്ട് ആ ഒരു മിനിയൂസ് വെച്ച് പട്ടപ്പണയെന്ന് അടിച്ചിട്ട് എസ് കെസ് ഒറ്റ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ അതേപോലെ കേസ് ഒരു എരിവി കയറി വന്നായിരുന്നു അത് അതേപോലെ കേസ് നമ്മൾ ആ ഒരു മിനി യൂസ് വെച്ച് കുറേ ഡാമേജ് കൊടുത്തു അതിനുശേഷം കേസ് ബുള്ളറ്റ് തീർന്നു പോയി ഞാൻ ഞാനും ചെയ്യാൻ അത് റീലോഡ് ചെയ്യാൻ നിന്നാണ്ടല്ലോ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് നയിച്ചിട്ട് എസ് കെ എസ് വെച്ചടിച്ചിട്ട് അതിന് ഞാൻ കംപ്ലീറ്റ് ആക്കി ഓപ്പണി നിന്നാണ് നീ ലൂട്ടടേ നിരക്ക് വല്ല വിവരം ഉണ്ടോ എനിക്കറിയത്തില്ല ഓക്കേ ഏതായാലും കേസ് ആ ലൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മേലിൽ നല്ല കിടം പോലെ അടിയിട്ട് അവന് റിവഞ്ച് ചെയ്യണം അവനെ കണ്ടുപിടിക്കാനൊക്കെ പോയാൽ ഞാൻ വലിയ മണ്ടണായി പോകും കാര്യമുണ്ടല്ലോ അവൻ കുറച്ച് പാടോട്ട് അവനെ കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ഡാമേജ് എനിക്ക് അമ്മോ ഏതൊരാടി എൻ്റെ പൊന്ന് കേസ് കിട്ടിടാൻ പോകാത്തൊരു ഷോട്ടായിരുന്നു അതെ എസ് കേസ് വെച്ചിട്ട് ആ ഒരു ഗില്ല് കിട്ടാൻ വെച്ചാൽ വളരെ കൂടുതലാണോ കുറവാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോഴത്തേക്ക് ഒരു എനിമി നൈസ് സൈഡ് ഇപ്പോഴത്തെ സേൽ കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു എനിമിയാണോ അവൻ്റെ ടീമാണോ ആ കിറ്റ് ആടെ അടുത്ത് അത്രയും ഡാമേജ് കൊടുത്തിട്ട് കേസ് ആ ഒരു ഗില്ല് വേറെ ഏത് ഒരു എടുത്തുകൊണ്ട് പോയി എനിക്ക് എനിക്ക് സഹിച്ചില്ല തൊട്ടടുത്തുള്ളവർ മരക്കാത്ത മേടാണ്ടല്ലോ എൻ്റെ എനിക്ക് പോകുന്നുണ്ട് അവന്മാർ റിവഞ്ച് എടുത്തേ പോയി കാരണം നമ്മുടെ കില്ലെടുത്തുകൊണ്ട് പോയി കഴിച്ച് എനിക്ക് സഹിച്ചില്ല എനിക്ക് ഗെയിമിനെ തൊട്ടിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഗില്ല് അമീൻ ഞാൻ ഡാമേജ് കൊടുക്കുന്ന ഗില്ല് വേറെമാർ കുമ്മിടിച്ചുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ ഓക്കെ ഒരു കില്ലിട്ടേണ്ടതാണല്ലോ എൻ്റെ കിട്ടാത്ത കുറേ നേരമായിട്ട് ആനോക്ക് വല്ലവരും കൊണ്ടുപോയിക്കണം ഓക്കെ എൻ്റെ ഗാസ് പോയത് പോട്ടെ നമ്മൾ അതിനോട് നിൽക്കേണ്ടതായിരുന്നു അല്ലേ എന്തായാലും പുറം നോക്കി പെട്ടെന്ന് ഏ കിട്ടിയാ ഓ മൈ ഗോട്ട് ഗാസ് അങ്ങനെയൊന്നും നമ്മുടെ കില്ല് പോത്തില്ല എന്ന് ഏതാ റേഞ്ച് അതിനുശേഷം ഗ്യസ് കുറേ ദൂരം ഇങ്ങോട്ട് വന്ന ശേഷം ഉണ്ടല്ലോ ഒരു എനിമി നമ്മളെ നന്നായിട്ട് ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ നോക്കുമ്പോഴത്തേക്ക് ദാൻഡ് വോർത്ത് നൈസായിട്ടോട് ഒളിച്ച് വെക്കുമായിരുന്നു അല്ലേ അവരെങ്ങനെ കാണാതെ പതുകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങനെ കയറിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവ നൈസായിട്ട് നമ്മളെ അടിച്ച് അടിച്ച് കൊന്നേനായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഡാമേജ് തന്ന എനിമയുണ്ടല്ലോ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് കയറാറുണ്ടെങ്കിൽ വളരെ കൂടുതലാണ് അവൻ വരുന്നതിന് മുമ്പ് കുറച്ച് ലോങ്ങ് പിടിക്കണം ലോങ് പിടിച്ചതിനു ശേഷം അവർ എസ് വി വെച്ച് നല്ല കിട്ടിനം പോലെ അടി കൊടുത്തിട്ട് അവനെ കംപ്ലീറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ ഏതായാലും കൊച്ചൊക്കെ മാറി മാറി നിൽക്കാരിച്ച് ഓപ്പൺ ഏരിയ കയറിയ സംബന്ധമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് അവർ മുമ്പിൽ കാരണ ടവറിലെ കേസ് ആ ഒരു എന്തോ ഒരു ടവർ അതിൻ്റെ പുറത്തുണ്ടല്ലോ ഒരു എനിപ്പ് ഉണ്ട് അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം അവൻ ഈ ഒരു സൈഡിലേക്ക് വരാൻ സംഭവിക്കുന്നില്ല ഏതൊരു കിടിലം പോലത്തെ ഒരു ഗെണ്ണ വേണ്ടിയിരിക്കുന്നത് അവൻ നൈസായിട്ട് ആ ഒരു കവർ എടുത്ത് കളിക്കുക അല്ലെ എൻ്റെ അടുത്ത് എന്തോ ഉള്ള ലോഞ്ച് പാടി ഇപ്പുണ്ട് ആ ലോഞ്ച് പാട് യൂസ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് കയറാൻ വേണ്ടി പറ്റുന്നതിൻ്റെ കേസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ആ ഒരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ പയ്യെ പയ്യ പയ്യെ പയ്യെ നമുക്ക് കയറാം സോ എങ്ങോട്ടാണ് ഈ കയറിക്കൊണ്ട് നല്ലൊരു സ്ഥലം കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ അവൻ അടിക്കാൻ പറ്റാത്ത പാകം നോക്കി നൈസായിട്ട് അവിടെ നിന്ന് അടിക്കണം എന്നാണ് ഒരു എൻ്റെ ഒരു എന്റെ ഒരു ആഗ്രഹം വീടിന് മേളി നമുക്ക് ആ ലോഞ്ച് പാട്ട് ഇടാൻ വേണ്ടി പറ്റും ഈ സൈഡിൽ നിന്ന് അവനെ കാണുമ്പോ അല്ലേ ഓക്കെ കുഴപ്പമില്ല ഐ സൈഡിലെ കേസ് ഓ മൈ ഗോഡ് അവൻ എമ്പ അടി അടിക്കുന്നല്ലേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നല്ലൊരു ഏരിയ കാണുവാണെങ്കിൽ ഇവിടെ ഒന്നും വീടത്തില്ല മൊത്തം റെഡ് ആണല്ലോ കാണിക്കണേ ആ നിരത്തെങ്കിൽ നിരത്ത് കേസ് നമുക്കാണല്ലോ ആ ലോഞ്ച് ബാഡ് നൈസ് ആയിട്ട് അവന്റെ പുറകിലേക്ക് അങ്ങ് വെച്ച് പിടിക്കാം അതിനവന ബാക്കി നിന്ന് അടിക്കാം അവന്റെ കിളിക്കൂട് പാറും പെട്ടെന്ന് അവനെ ഇങ്ങനെ ഇവിടെ എത്തിയതൊക്കെ വിചാരിക്കുന്നതായിരിക്കും ഓക്കെ ഏതായാലും കേസ് നമ്മൾ അവന്റെ പുറകിലെത്തിട്ടുണ്ടായിരുന്നു അവന പുറകീന്ന് അടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവനെ വീടിന് മണ്ടയ്ക്കൊക്കെ കയറി കേസ് എൻ്റെ അമ്മവും അവൻ ആരവൻ അവൻ എങ്ങനെയാണ് മണ്ട മണ്ടയ്ക്ക് എനിക്കൊരു തേങ്ങയ മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ കേസ് അവനാണ് കുറേ ഡാമേജ് നമുക്ക് തന്നിട്ടുള്ളത് അവനെ അവനൊക്കെ അടിച്ച് ഒന്നേ പറ്റത്തുള്ളൂ കാര്യം നമ്മളെ നമ്മളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനെ ഉള്ള കാര്യം പറ്റില്ല എനിക്ക് അവന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി നല്ല ഓപ്പൺ ഏരില്ലെങ്കിൽ വെച്ച് ഹൈറ്റിലേക്ക് പോയാൽ മാത്രം അവന അടിക്കാൻ പറ്റും അവൻ ഇപ്പോഴത്തെ സൈഡിലാണ് വീടിന് നിക്കുന്ന എന്തായാലും ആ ഒരു ടവർ പിടിക്കുവാണെങ്കിൽ വാഷ് ടവർ കയറുവാണെങ്കിൽ അവിടെ നമുക്ക് അവനെ അവനടിക്കാൻ പറ്റി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവൻ ബാക്കിൽ നല്ല കിടിലം പോലെ അടുന്നുണ്ടായിരുന്നു അവൻ നൈസായിട്ട് വീണ് വണ്ടയ്ക്ക് ഇറങ്ങി തോന്നുന്നു കേട്ടാ പിന്നെ നമ്മൾ എങ്ങനെ അടിക്കുക ദാണ്ട് കഴിച്ച് അവൻ ആ ഒരു സൈഡിലേക്ക് വരുന്നുണ്ട് അവൻ നല്ല കിടിലം പോലെ ഡാമേജ് നമുക്ക് തന്നു കുഴപ്പമില്ല വരുന്ന വലവിനെ കിടന്നിട്ടൊക്കെ അടിക്കാൻ നോക്കിയ പക്ഷെ പറ്റിയില്ല സത്യവാചാ കൈതട്ടി പോയതാണ് അവർ വഷവാഴിച്ചു നിളു വൈദവേ ഓടി വന്നിട്ട് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും എവിടെയാവൻ ഡേ നീ എവിടെ പോയി കിടക്കുന്നത് തമാശ ആകണ എൻ്റെ ധൈര്യം ഉണ്ടേ കയറു ആമ്പിള്ളേരെ പോലെ നേർക്ക് നേർ വന്ന് കളിയടാ എവിടെടാ നീ ഓക്കെ എന്നാലും ഗ്യാസ് അലോക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ഓടി വന്ന് അവനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി വേറെ ലെവലാണ് ഓക്കെ അവനെ ഒന്ന് എന്തുവാ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് അവർ തലയിലേക്ക് എടുക്കുന്ന സമയം കൊണ്ട് നമ്മളവനടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗ്യാസ് ഓടി 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 നമ്മൾ പീക്കിലെടുത്തിട്ടുണ്ടായിരുന്നു സോണ്ടേ സൈഡിൽ കൂടെ ജസ്റ്റ് മിസ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ദാണ്ടെ ഒരുത്തരാണെങ്കിൽ ബംഗറിനകത്തേക്ക് കയറിപ്പോകുന്നു ഒരു നൂറ്റി എഴുപതിൻ്റെ ഡാമേജ് അതിനുശേഷം നോക്കായി അപ്പോഴത്തേക്കൊരു ടി വി ആ ഒരു സിപ്ലൊക്കെ പിടിച്ചു പോയിട്ട് വഴിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കിടിനം പോലെ അടിച്ച് അവനെ നോക്കാക്കിയിട്ടുണ്ട് രണ്ട് കല്ല് കേസ് ആ സ്കോഡിലെ ബാക്കിയുള്ളമാരൊക്കെ വരണം വരണല്ലോ ചത്തമാർ അവനെ കൊണ്ടുവരും എന്തായാലും അവന്മാരെ തല്ലിക്കൊന്നിട്ടുണ്ടല്ലോ നമുക്ക് കിടം പോലെ ലൂട്ട് എടുക്കാം എം ബി ഫൈവ് കിടക്കണ എന്നാൽ പിന്നെ അതെടുക്കാം കേസ് ഓക്കെ അതിനുശേഷം നോക്കി പ്രത്യേകിച്ച് നമ്മൾ നോക്കാക്കിയവൻ ദാണ്ട കേസ് എണീറ്റേക്കുന്നു അവനെ ഹർസിലെ കുത്തി പൊക്കി തന്നെ ഓക്കെ അവന്റെ ഉണ്ടായിരുന്നു കേസ് അവനെ അയ്യോ പൊങ്ങാൻ വീട്ടിലായിരിക്കും അത് നമുക്ക് കിട്ടിയതായിരുന്നു ഹൊർസിലേനൊക്കെ സോളോ അടിക്കുന്ന സമയത്ത് കിട്ടുവാണെങ്കിൽ വേറെ ലെവലാണ് ഓക്കെ ഈ സോളവോസ്കോളാണ് ഞാൻ ഓളോസസ് ഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഗൈസ് ഇത്രയും പ്ലേയേഴ്സ് ഒക്കെ വരുന്നത് വേറെ ലെവൽ തന്നെയാണ് മാച്ച് നോക്കുകയാണെങ്കിൽ ഒമ്പത് കിൽ സംബന്ധിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് കേസ് നമ്മുടെ വീഡിയോ വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഗെയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനത്തെ കിട്ടില്ലാകുമ്പോഴത്തെ കിട്ടിക്കാച്ച് ഗെയിം പ്ലെയർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ കേസ് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ആയിട്ട് റിഡീം കോഡ് ഒക്കെ റിഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ഒളിപ്പിച്ചുവച്ചിട്ടുണ്ട് റിഡീം കോഡ് അവർ സീക്രട്ട് കോഡ് കണ്ടുപിടിച്ചിട്ട് നൈസ് ആയിട്ട് റിഡീം റിഡീം ചെയ്യാൻ ശ്രമിക്കുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ പിന്നെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ വീഡിയോ ആ ഒരു ഒറ്റവറും കിട്ടത്തുള്ളൂ ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൂടി ആലോചിക്കാൻ ശ്രമിക്കുക പിന്നെ ഡെയിലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം രാവിലെ ഏഴ് മുപ്പതിനാണ് ആ ഒരു കാര്യം കൂടെ ആലോചിക്കുക ആലോചിച്ച് അലാറം വെച്ച് കാണുന്ന ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നു സോ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അതിനുശേഷം വേറൊരു കാര്യം പറയാനുണ്ട് നമ്മൾ കിടം പോലത്തെ ഒരു ഗിവ് അേ പ്ലാൻ ചെയ്യുന്നുണ്ട് റോഡ് ടു വൺ മില് അല്ലേ ഗൈസ് എൻ്റെ മോ അത് പറയുമ്പോൾ കൊളി വരുന്നു ഓക്കെ ഏതായാലും അതിനുവേണ്ടി ഗേസ് നമ്മൾ കിട്ടിതം പോലത്തെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഗിവ്അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നേരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് ഫോളോ ചെയ്യുക പേര് മീ ഗെമർ ഡോട്ട് ഒ ജി എന്നാണ് മനസ്സിലാകാത്ത ആൾക്കാർക്ക് കൊണ്ട് ഒന്നോട് വേണ്ടി പറയാം മീ ഗെമർ ഡോട്ട് ഒ ജി എന്നാണ് സോ ഒന്ന് 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 ഫോളോ ചെയ്ത് പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഗിവ് അേ കാര്യങ്ങളൊക്കെ പതിയെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഓക്കെ ഏതായാലും കേസ് നമ്മൾ ഈ ഒരു മാസ് അപ്ലോഡ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാര്യം കേസ് ഈ ഒരു മാച്ച് അവസാനിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു സംഭവം നടക്കും അത് നിങ്ങൾ കണ്ടു നോക്ക് വേറെ ലെവലിൽ തന്നെയാണ് ഓക്കെ എന്നാലും കേസ് എന്തിനും അറിയാതെയാണ് ഞാൻ ഓപ്പണിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മൊത്തം എൻ്റെ മൈൻഡ് മൊത്തം ആണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം റഷ് ചെയ്ത് ഗെയിം ആണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് റാങ്ക് പുഷ് ആവുന്നത് ഞാൻ ശ്രദ്ധിക്കലേ ഇല്ല ബോയെന്ന് പറഞ്ഞ കാര്യം മൈൻഡിൽ ഇല്ല ഹീറോയ്ക്ക് വരെ ഇങ്ങനെയായിരിക്കും ഹീറോയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഴഞ്ഞഴഞ്ഞായിരിക്കും ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത് അതുവരെ കയറിയടിയാണ് അതേപോലെ ഒരു കാര്യമില്ലാതെ അവനെ കയറി അങ്ങ് ചൊറഞ്ഞു എന്തിനാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ല എന്നിട്ട് ഓപ്പൺ തന്നിട്ടുണ്ടല്ലോ ലോഞ്ചും പാടി യൂസ് ചെയ്യാം നീ എനിക്ക് മനസ്സിലാകുന്നില്ല അടിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഹൊർസിലും ഉണ്ടായിരുന്നു വൈതവേ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചത്തുവിട്ടിട്ടുണ്ടായിരുന്നു വിഷമായി പോയി ചത്തപ്പോൾ പക്ഷേ കുഴപ്പമില്ല കഴിഞ്ഞു നല്ല രീതിക്ക് കിട്ടിലെടുത്ത് മാസം കാണിച്ചിട്ടുണ്ട് പിന്നെ മാച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ച ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഗോൾഡിൽ നിന്നും പ്ലാറ്റിലേക്ക് ലെവലിൽ പൈ വേറെ ലെവൽ ഏതൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇടക്കാൻ പോകുന്നതിലൂടെ കാണാം സംസാരിക്കും ബൈ ഗായ്സ്